സി പി ഐ എം ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു സ്വതന്ത്ര പരീക്ഷണത്തിന് തയ്യാറെടുത്തിട്ടില്ല എല്ലാവരെയും പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിപ്പിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ വർഷം ലീഗ് വിട്ട് എത്തിയ കെ എസ് ഹംസ കെ എസ് ഹംസ മുൻ ലീഗ് നേതാവ് പോലും സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥിയായി പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് അപ്പോൾ പൂർണമായും പാർട്ടി എൻഡോഴ്സ് ചെയ്യുന്ന സ്ഥാനാർത്ഥികളാണ് ഈ പതിനഞ്ച് പേരും അതിൽ പുതുമുഖങ്ങളായ അല്ലെങ്കിൽ നമുക്ക് അത്ര പരിചിതരായല്ലാത്ത രണ്ടു പേരാണ് കെ എസ് ഹംസയും ഒപ്പം ഷൈൻ ടീച്ചറും ഇതിൽ ഉണ്ണിസാറ് സൂചിപ്പിച്ച കാര്യം വളരെ പ്രസക്തമാണെന്ന് ഞാൻ കരുതുന്നു അതായത് ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് അത് സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും പ്രതിഫലിക്കുന്നുണ്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ ഇടങ്ങളിൽ മാത്രമല്ല എവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏത് ക്രോസ് സെക്ഷൻ സൊസൈറ്റിയുടെ ഏത് ക്രോസ് സെക്ഷനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ ഉയരുന്ന പബ്ലിക് ഒപ്പീനിയനിൽ ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് അത് പെട്ടെന്ന് രൂപപ്പെട്ടതോ അല്ലെങ്കിൽ എതിർ കക്ഷികൾ അത്ര സ്ട്രോങ് ആയതുകൊണ്ടോ അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവരാവുന്നതോ ആയ ഒരു വികാരമാണെന്ന് ഞാൻ കരുതുന്നില്ല അത് ജനങ്ങളിൽ സ്വാഭാവികമായി ഉണ്ടായതാണ് രണ്ടായിരത്തി നാലിന് സമാനമായ ഒരു ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ കേരളത്തിലുണ്ട് എന്നതാണ് വസ്തുത അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി കിട്ടിയ മാൻഡേറ്റ് അത് തുടർഭരണത്തിന് രണ്ടായിരത്തി ആദ്യ പിണറായി സർക്കാരിനുള്ള ഒരു പ്രശസ്തി പത്രം പോലെ കിട്ടിയ ഒന്നാണ് എന്നൊക്കെ പറഞ്ഞ് ആദ്യ രണ്ട് വർഷങ്ങളിൽ അഭിരമിച്ചു അതിന്മേൽ അതിന്മേൽ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുകയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി തീർച്ചയായും അവർ തിരിച്ചറിയുന്നുണ്ട് സി തിരിച്ചറിയുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അതിൻ്റെ ഒരു തെളിവാണ് ഈ പറയുന്ന ഏക സിവിൽ കോഡ് വിഷയത്തിലായാലും പൗരത്വ പ്രക്ഷോഭ സമയത്തായാലും ഇപ്പോൾ ഇടതുപക്ഷത്തിന് ചാൻസ് കൂടുതൽ കിട്ടാനുള്ള ഒരു സാധ്യത വരുന്ന പൗരത്വം തന്നെയാണ് പൗരത്വ വിഷയത്തിൽ അതിപ്പോൾ മാർച്ച് ഒന്നാം വാരത്തിൽ തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഇടതുപക്ഷമായിരിക്കും കേരളത്തിൽ അതെടുത്ത് ഉപയോഗിക്കാൻ പോവുക ഈ തെരഞ്ഞെടുപ്പിൽ സി പി ഐ കിട്ടാൻ പോകുന്ന ഏറ്റവും നല്ല വെപ്പൺ എന്ന് പറയുന്നത് അതേ വിഷയമായിരിക്കും ഈ മുസ്ലിം വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് യു ഡി എഫിനൊപ്പം ഇൻടാക്റ്റായി നിന്നു രണ്ടായിരത്തി നാലിൽ എന്ന് പറഞ്ഞാലും ഇടതുപക്ഷത്തിന് അത് ഗുണ ഗുണമായി മാറിക്കൊണ്ടിരിക്കുന്ന മാസങ്ങളാണ് കഴിഞ്ഞ പോയതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് പലയിടങ്ങളിലും നിശബ്ദമായിരുന്നു അതായത് ഇടതുപക്ഷം ഒരു സെമിനാർ സംഘടിപ്പിക്കുന്ന വിഷയം എടുക്കുമ്പോൾ മുതൽ ഓരോ ഘട്ടത്തിലും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും കോൺഗ്രസ് നേതാക്കൾക്ക് പെട്ടെന്ന് അതിൽ ഒരു പ്രതികരണം നടത്തുന്നതിന് കഴിയാത്ത ഒരു സാഹചര്യം ഹൈക്കമാൻഡിൻ്റെ നിലപാട് ഏതാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാട് ഏതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ദിവസങ്ങൾ അവർ ഒരു തീരുമാനം പറയുന്നതിന് വേണ്ടി പാഴാക്കുന്നത് നമ്മൾ കാണുന്നു ശശി തരൂരിനെ പോലെയുള്ള നേതാക്കൾ പോയി പറയുന്ന നിലപാട് നമ്മൾ കാണുന്നു യഥാർത്ഥത്തിൽ മുസ്ലിം പ്രീണനം എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ നയത്തെക്കാളും മുസ്ലിങ്ങളെ അതേ രീതിയിൽ എൻഡോഴ്സ് ചെയ്യാനായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഒരു ഭയം അവിടെ നിലനിൽക്കുന്നുണ്ട് അതായത് ബി ജെ പിയേക്കാൾ വലിയ ഹിന്ദു പാർട്ടിയാണ് തങ്ങളെന്ന് അങ്ങനെ യഥാർത്ഥത്തിൽ അവർ അങ്ങനെയല്ല എന്നാൽ അങ്ങനെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം കോൺഗ്രസ് നടത്തുന്നതാണ് മുസ്ലിം വോട്ടുകൾ പാർട്ടിയിൽ നിന്ന് അകന്നു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് തന്നെ യു അങ്ങനെ സംഭവിക്കുകയും അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പരമ്പരാഗത വോട്ടുകൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ അത് ഇടതുപക്ഷത്തിലേക്ക് വരികയും ചെയ്താൽ അത് ഈ നിൽക്കുന്ന സ്ഥാനാർത്ഥികളിൽ പലരും മുസ്ലിം സമുദായത്തോട് ചേർന്ന് നിൽക്കുന്നവരോ അല്ലെങ്കിൽ അവരോട് കൃത്യമായി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നവരോ ആണ് അത് ഓരോരുത്തരെ എടുത്തു നോക്കിയാൽ മനസ്സിലാവും പ്രത്യേകിച്ച് ിൽ അതിനുള്ള ഗുണമുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് പ്രത്യേകിച്ചും കാസർഗോഡ് കാസർഗോഡ് ഇടതുപക്ഷത്തിന് ഒരു തിരിച്ചുവരവനുള്ള ഒരു സാധ്യത കാണുന്ന മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായി അവർ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അകന്നു വോട്ടുകളെ തിരിച്ചു കൊണ്ടുവരിക എന്നതിൽ തന്നെയാണ് കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു തരംഗവുമില്ല ആ ഒരു കാറ്റിൻ്റെ ഒപ്പം ഇങ്ങനെ പാറിപ്പോയി കിട്ടിയ സീറ്റുകൾ കുറേയുണ്ട് അതൊക്കെ തിരിച്ച് എൽ ഡി എഫിലേക്ക് തന്നെ വരാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം ഇടതുപക്ഷത്തിന് തിരിച്ചുവരാനായിട്ടുള്ള ഈ ഭരണവിരുദ്ധ വികാരത്തെ മറികടന്നുകൊണ്ട് അതായത് രണ്ടാം പിണറായി സർക്കാരിനെതിരായ വികാരമൊക്കെ എവിടെയുണ്ട് അത് വസ്തുതയാണ് മറ്റ് വിഷയങ്ങൾ ിൽ എടുക്കുന്ന നിലപാടുകളിൽ ആളുകൾക്ക് വിയോജിപ്പുണ്ട് പക്ഷേ മുസ്ലിങ്ങൾക്ക് ഒപ്പമുള്ളത് തങ്ങളാണ് എന്ന ഒരു ധ്വനി ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിന് കൃത്യമായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ലീഗിനടക്കം അക്കാര്യത്തിൽ അമർഷമുണ്ട് യഥാർത്ഥത്തിൽ ലീഗിന്റെ അണികൾ പലർക്കും ആ അമർഷമുണ്ട് എന്നുള്ളത് പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണ് ആരേടൻ ഷോക്കത്തിന്റെ റാലി നടന്ന വേളയിലൊക്കെ അത് പ്രത്യക്ഷമായി രംഗത്ത് വന്നതാണ് ഇപ്പോൾ ഹംസയ്ക്ക് വേണ്ടി സംസ്ഥാന എ പി വിഭാഗം രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യം കൂടി അവിടെയുണ്ട് അപ്പോൾ മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷത്തിന് കൂടുതലായി ഇത്തവണ കിട്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഇത്തവണ പോൾ ചെയ്യപ്പെടുമെന്നതിൽ ഒരു സംശയവും പക്ഷേ നഷ്ടപ്പെടാൻ പോകുന്നത് ഹിന്ദു വോട്ടുകളാണ് ആ ഹിന്ദു വോട്ടുകൾ എവിടേക്ക് പോയി ചേക്കേറും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം മുസ്ലിം പ്രീണനം എന്ന് പറയുമ്പോൾ അതിൽ ഒരു ഹിന്ദു വിരുദ്ധത എന്ന് പറയുന്ന ഒരു എലമെന്റ് എതിർപക്ഷത്ത് നിൽക്കുന്നവർക്ക് സ്ഥാപിക്കാൻ എളുപ്പമാണ് ആ രീതിയിൽ സമുദായവും മതവും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വോട്ടുപിടുത്തത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് കാരണം മുസ്ലിങ്ങൾക്കൊപ്പം ഞങ്ങളാണുള്ളത് എന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ മറുഭാഗത്ത് നിൽക്കുന്നവർക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ എളുപ്പമാണ് ആ രീതിയിലുള്ള ഒരു വോട്ടുപിടുത്തത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഇടത് ഹിന്ദു വോട്ടുകൾ െന്ന് അവർ കരുതുന്ന വോട്ടുകൾ ഭിന്നിച്ചു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് അതിന്റെ അഡ്വാൻറ്റേജ് എന്തായാലും യു ഡി എഫിനോ കോൺഗ്രസിനോ ആയിരിക്കില്ല എന്നൊരു വസ്തുത കൂടി അവർ മനസ്സിലാക്കണം ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ വോട്ട് ഉയരുന്നതിൽ നിർണായകമായി മാറുക ഈ രണ്ട് ഫാക്ടേഴ്സ് ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഇടതുപക്ഷത്തിൽ നിന്ന് ചോരുന്ന വോട്ടുകൾ ബിജെപിയിലേക്ക് പോവുകയും കോൺഗ്രസിൽ നിന്ന് വിഘടിക്കുന്ന മുസ്ലിം വോട്ടുകൾ സി പി എമ്മിലേക്ക് വരികയും ചെയ്യുമ്പോൾ അതിൽ യു ഡി എഫിന്റെ ബലം കുറയുന്നത് യഥാർത്ഥത്തിൽ ഗുണമാകാൻ പോകുന്നത് സി പി എമ്മിനാണെന്നാണ് ഞാൻ കരുതുന്നത് ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണത്തേക്കാൾ ഒന്നിൽ നിന്ന് ഉയരാനുള്ള ൊക്കെ നിലവിലുണ്ട് അതുകൊണ്ട് ചിത്രം തെളിയുമ്പോൾ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണത്തേതുപോലെയുള്ള വലിയൊരു തകർച്ച ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല